നമ്മുടെ പുരാണങ്ങൾ മാനേജ്മെൻറ്റുമായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. MBAക്ക് പഠിപ്പിക്കുമ്പോൾ, മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത് ശരിക്കും കഥകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അനുഭവങ്ങൾ, ടൊയോട്ട കമ്പനിയുടെ, ഫോർഡ് കമ്പനിയുടെ, മഹീന്ദ്ര കമ്പനിയുടെ, ടാറ്റായുടെ, റിലയൻസിൻ്റെ, അതുപോലെ തന്നെ വിപ്രോയുടെ, KDA ഫാനിൻ്റെ, ഹുണ്ടായിയുടെ, ഹോണ്ടായുടെ, ഇവരുടെയൊക്കെ അനുഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആദ്യം പഠിപ്പിക്കുന്ന കഥകളാണ്. ഈ MBA പഠിപ്പിക്കുമ്പോൾ പോലും കഥകൾ പഠിപ്പിക്കാൻ കാരണം എന്താണെന്നറിയാമോ? കഥകൾ മനസ്സിൽ നിൽക്കും, അതിൻ്റെ സന്ദേശങ്ങൾ മനസ്സിൽ നിൽക്കും, രണ്ടും നിൽക്കും. കഥകളെ എക്സാജറേറ്റഡ് ചെയ്തിട്ടാണ് പറയുക, അത് ഇമാജിനറി ആയിരിക്കും. ഈ ഇമാജിനറി ആയിട്ടുള്ള കഥകളിലൂടെ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന, ഹിഡനായിട്ടല്ല, എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന മാനേജ്മെൻറ്റ് സന്ദേശങ്ങളാണ് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്. ഈ പുരാണങ്ങൾ വിവരിച്ചു കൊടുക്കുമ്പോൾ, പുരാണ കഥകൾ വിവരിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ജീവിത സന്ദേശമാണ്. ആ ജീവിത സന്ദേശം മനസ്സിലാക്കാതെ കഥകളിൽ മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടിയാൽ മനസ്സിലാക്കേണ്ടത് അത് വായിച്ചത് കൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചു, പക്ഷെ ഭക്ഷണത്തിൽ നിന്ന് പോഷകാംശം ശരീരം വലിച്ചെടുത്തില്ല എന്ന് വിചാരിക്കുക. ശരീരത്തിനാവശ്യമായിട്ടുള്ള ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ശരീരത്തിനാവശ്യമായിട്ടുള്ള ലിപ്പിഡ്, മൈക്രോന്യൂട്രിയൻ്റ് ശരീരം വലിച്ചെടുത്തില്ല എങ്കിൽ പിന്നെ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്താ പ്രയോജനം? കഴിച്ച ഭക്ഷണം 22 അടി നീളമുള്ള കുടലിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കാം, വെറുതെ പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കാം. ഒരു ഒരു ഓസിലൂടെ വെള്ളം പോകുന്ന മാതിരി, ആ ഓസ് വെള്ളം വലിച്ചെടുക്കില്ല, അതിൽ കൂടെ പോകുന്നെന്ന് മാത്രം. ഈ 22 അടി നീളമുള്ള കുടലിൽ കൂടെ കഴിച്ച ഭക്ഷണം അങ്ങോട്ട് പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കാം, എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ആ ശരീരം അതിനകത്തുള്ള ഫാറ്റ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, മൈക്രോന്യൂട്രിയൻ്റ് വലിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ശരീരം, നമ്മളുടെ മനസ്സ് ഈ കഥകളിൽ നിന്ന് സന്ദേശം വലിച്ചെടുക്കണം. ആ സന്ദേശം വലിച്ചെടുക്കുമ്പോഴാണ് പുരാണ ബേസ്ഡ് മാനേജ്മെൻ്റ് ഉണ്ടാവുക. പുരാണ ബേസ്ഡ് മാനേജ്മെൻ്റ് സാധിക്കണം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ബേസ്ഡ് പുരാണിക് എക്സ്പ്ലനേഷൻ, അത് നമ്മുടെ പൂർവികർ ആത്മീയത ബേസ്ഡാണ് കൊടുത്തത്, പിന്നീടുള്ളവർ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. നമ്മൾ ചെയ്യാനുള്ളത് ശരിക്കും പുരാണിക് ബേസ്ഡ് ആത്മീയത പറഞ്ഞു കൊടുക്കണം, ആത്മീയത ബേസ്ഡ് മാനേജ്മെൻറ്റ് പറഞ്ഞു കൊടുക്കണം, പുരാണ ബേസ്ഡ് മാനേജ്മെൻറ്റ് ഓരോന്നിനും ഉണ്ട്. ധ്രുവൻ്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരൊറ്റ വരിയിൽ പറയാൻ സാധിക്കും, അച്ഛൻ്റെ മടിയിൽ ഇരിക്കലല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം, പരമമായ സത്യത്തെക്കുറിച്ച് അറിയാം. ഇതിനെ നമുക്ക് മാനേജ്മെൻറ്റ് ചേർത്ത് എങ്ങനെയാണ് പറയാൻ സാധിക്കാം? ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടല്ല ഒരു മാനേജറെ, ഡയറക്ടറെ, പ്രൊപ്രൈറ്റർ മുമ്പോട്ട് പോകേണ്ടത്, വലിയ ലക്ഷ്യം വെച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്, സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. ശരിക്കും സ്വപ്നം രാത്രി ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് ഉണർന്നിരിക്കുമ്പോൾ നേടേണ്ടത് എന്താണോ അങ്ങനെ കാണുന്നതാണ് സ്വപ്നം. ഉറങ്ങുന്ന സമയത്ത് കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് കാണുന്നതായിരിക്കണം സ്വപ്നം, എത്തേണ്ട കാര്യങ്ങളിലേക്ക്. ഈ വരികളെല്ലാം അതാണ് ധ്രുവൻ്റെ കഥ തന്നെ. പ്രഹ്ലാദൻ്റെ കഥ നോക്കുക, ചുറ്റുപാടുകൾ എത്ര നെഗറ്റീവാണെങ്കിലും ശരി, നേടേണ്ട പരമമായ സത്യം നേടാൻ സാധിക്കും. പ്രാചീന മർഹിസിൻ്റെ നോക്കുക, കുറേ യാഗങ്ങളും ആത്മീയതയും മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത്, പരമമായ ലക്ഷ്യം വേറെയാണ്. അല്ലാതെ യാഗങ്ങളും പൂജകളും മാത്രം നടത്തിയിട്ട് സ്വർഗത്തിലേക്ക് പോകാനൊന്നും സാധിക്കില്ല. അതുപോലെ ജഡഭരതൻ്റെ കഥ നോക്കുക, എത്രയോത്തോളം താഴാനും സാധിക്കണം, അതുപോലെ എത്രത്തോളം ഉയരാനും സാധിക്കണം. രാജാവിൻ്റെ പല്ലക്ക് ചുമക്കാനും അദ്ദേഹത്തിന് വിഷമമുണ്ടായില്ല. ആ രാജാവ് തന്നെ തൻ്റെ പല്ലക്ക് ചുമക്കുന്ന ആൾ വളരെയധികം പണ്ഡിതനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉപദേശം ചോദിച്ചു, ഉപദേശം കൊടുത്തു, ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ പോകാൻ സാധിക്കാം. നചികേതസിൻ്റെ കഥ നോക്കുക, അച്ഛൻ തെറ്റ് ചെയ്തപ്പോൾ പോലും നചികേതസ് തിരിച്ചു പറഞ്ഞു, ഇത് ഭംഗിയായിട്ട് തിരിച്ചു പറഞ്ഞു. അതുമാത്രമല്ല ആരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ കഠോപനിഷത്ത് യമധർമ്മരാജാവ് സമയം ശരിക്കും നചികേതസിന് പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ ഏത് രീതിയിലായാലും ശരി, വിശ്വജിത്ത് യാഗം നടത്തിയ വാജസ്രവസ് എന്ന രാജാവിനെ ചോദ്യം ചെയ്തു മകൻ അല്ലെ, അതല്ലേ നമുക്ക് ചോദ്യം ചെയ്ത ഡിസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യനിങ് അല്ല, കൺസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യനിങ് ആണ്. ഓരോ പുരാണ കഥയും മാനേജ്മെൻ്റാണ്.
ഓരോ പുരാണ കഥയും മാനേജ്മെന്റ് ആണ്. അത് സ്വർഗവും നരകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസിയറിറ്റിയും ഡിവോഷനും ഡെഡിക്കേഷനും ഉണ്ടാവാനാണ്. സിൻസിയറിറ്റിയും ഡിവോഷനും ഡെഡിക്കേഷനും ഉണ്ടാവാനാണ് ആത്മീയത ചേർത്തിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. മക്കൾക്ക് പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പുരാണം വായിക്കുമ്പോൾ അവിടെ നല്ല എക്സാജറേറ്റഡ് വിവരണമല്ല, കഥ എക്സാജറേറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സന്ദേശം സംക്ഷിപ്തമായിട്ട് രത്നചുരുക്കമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് പുരാണ എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. പ്രണാമം, നമസ്കാരം.